ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ വാൻഡറിൽ ഒരു പുതിയ സെഗ്മെൻ്റ് ആരംഭിക്കുകയാണ്. റിലീസിനായി ഒരുങ്ങി നിൽക്കുന്ന മാമാങ്കം എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് ട്രീസറൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും, അത് കണ്ടിട്ടും ഉണ്ടാവും അല്ലേ. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ആദ്യം മാമാങ്കത്തെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് മാമാങ്കം എന്ന് അറിയാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയാലോ. ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു ഈ ഉത്സവം അരങ്ങേറിയിരുന്നത്. മലപ്പുറം ജില്ലയിൽ തിരൂരിനടുത്ത് 7 കിലോമീറ്റർ മാറി തിരുനാവായ എന്ന സ്ഥലത്താണ് ഈ ഉത്സവം അരങ്ങേറിയിരുന്നത്. മാഘമാസത്തിലെ മകന്നാളിലെ ഉത്സവമായിരുന്നു മാമാങ്കമായി മാറിയത്. 28 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിരുന്നു മാമാങ്കത്തിൻ്റേത്. ഇങ്ങനെ അരങ്ങേറുന്ന പ്രകടനങ്ങളിൽ മികവ് തെളിയിക്കുന്നവർക്ക് സമ്മാനദാനവും നൽകിയിരുന്നു. മാമാങ്കം കാണാനായി ഭാരതത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്താറുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മാമാങ്കം നടത്തുന്ന ആൾ അതിൻ്റെ രക്ഷാധികാരി എന്നാൽ മാമാങ്കത്തിൽ തന്നെ വലിയൊരു പദവി നിർവഹിക്കുന്ന ഒരാളായിരുന്നു. അതിനാൽ തന്നെ വള്ളവകോനാതിരിയും സാമൂതിരിയും നടത്തിയ യുദ്ധങ്ങളും വഴക്കുകളുമെല്ലാം ചരിത്രപ്രസിദ്ധി നേടിയതുമായിരുന്നു. ക്രമേണ ചാവേറുകളായി പോരാടാനെത്തിയിരുന്ന വള്ളുവനാടൻ സേനാനികളുടെ ഇനം ഒരു മുഖ്യ ഇനം തന്നെയായി മാമാങ്കത്തിൽ മാറുകയായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ മലബാറിലെത്തിയതോടെ നിലച്ചുപോയ മാമാങ്കം ഇന്നൊരു ചടങ്ങ് മാത്രമായി നാമാവിശേഷമായിരിക്കുകയാണ്. തിരുനാവായയിൽ കൊടക്കല്ല് എന്ന സ്ഥലത്താണ് നമ്മുടെ മണിക്കിണർ സ്ഥിതി ചെയ്യുന്നത്. രക്ഷാപുരുഷ സ്ഥാനം വഹിച്ച് സാമൂതിരി വാളും പിടിച്ച് ഒരുങ്ങി വന്നത് ഈ നിലപാട് തറയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. പരിക്കേൽക്കുന്നവർക്ക് പച്ചമരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിക്കാനും അതല്ല വെടിമരുന്നുകൾ സൂക്ഷിക്കാനുമായിരുന്നു ഈ മരുന്നറ എന്ന് പറയപ്പെടുന്നു. വെട്ടുകല്ലുകൾ കൊണ്ടാണ് മരുന്നറ നിർമ്മിച്ചിരിക്കുന്നത്. ചങ്ങമ്പുള്ളി കളരി പരിക്കേൽക്കുന്നവരെ ചികിത്സിക്കാനായിരുന്നു ഇവിടം. ഇതിനായി കർണാടകയിൽ നിന്ന് വൈദ്യന്മാർ വന്നായിരുന്നു ഇവരെ ചികിത്സിച്ചിരുന്നത്. അഴുക്കാമണ്ഡപം നിളയിലെ മണൽപ്പരപ്പിൽ വെച്ചായിരുന്നു മാമാങ്കം എന്ന ചടങ്ങ് നടത്തിയിരുന്നത്. മാമാങ്കം വീക്ഷിക്കാനായിരുന്നു രാജാക്കന്മാർ നിന്നിരുന്ന സ്ഥലമാണ് പഴുക്കാമണ്ഡപം എന്നത്. ഇത് നിളയുടെ തീരത്ത് തന്നെയാണ്. ഇതൊക്കെയാണ് മാമാങ്കത്തെക്കുറിച്ചുള്ള ചരിത്ര വിശേഷങ്ങൾ. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ വാൻഡറിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും മറ്റൊരു ചരിത്ര നിമിഷങ്ങളുമായി ഞാൻ എത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ ബൈ.